ഹൈ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ ഓൾറെഡി പ്രീവിയസ് വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു റിപ്പീറ്റഡ് ഫാക്ടറെ അൺറിപ്പീറ്റഡ് ഫാക്ടറൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇനി മെത്തേഡ് ഓഫ് പാർഷ്യൽ ഫ്രാക്ഷന്റെ തേർഡ് കണ്ടീഷൻ ആണ് പറയാൻ പോകുന്നത്. തേർഡ് വണ് കോംപ്ലക്സ് ഫാക്ടർ. കോംപ്ലക്സ് ഫാക്ടർ, കോംപ്ലക്സ് ഫാക്ടർ മീൻസ് എസ് മൈനസ് എ ഇൻ ടു എസ് മൈനസ് എ ബാർ എന്ന് പറയുന്ന ഫോമിൽ വരുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, കോംപ്ലക്സ് ഫാക്ടർ. അല്ലെങ്കിൽ എന്ത് പറയാറുണ്ട്, അൺറിപ്പീറ്റഡ് ഫാക്ടർ തന്നെയാണ്, അത് റിപ്പീറ്റ് ഒന്നും ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ പറയാറുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഈ ഫോമിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യാറ്, അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ് ഉണ്ടാവുക, എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ഇപ്പൊ കോംപ്ലക്സ് ഫാക്ടർ നിങ്ങൾക്ക് അറിയാം, വൺ ബൈ, ഇവിടെ കോഞ്ചുഗേറ്റ് ആണ്, ഇതിന്റെ കോഞ്ചുഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ വരിക, ഇവിടെ ഇങ്ങനെയാ വരിക, എസ് മൈനസ് വണ്. ഓക്കെ, എസ് മൈനസ് വണ് ഇൻ ടു എസ് പ്ലസ് വൺ എന്നൊക്കെ വരുമ്പോഴും സമയത്ത് എന്ത് ചെയ്യുക, അതിന്റെ സ്ക്വയർ ആണ് വരിക. അവിടെ കോംപ്ലക്സ് ഫാക്ടർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കൂടുതൽ കോംപ്ലിക്കേഷൻ ആവണ്ട, നിങ്ങൾ ഈ രീതിയിൽ ഐഡന്റിഫൈ ചെയ്താൽ മതി. നമുക്കൊരു എക്സാമ്പിൾ എടുത്ത് അതിൽ കൂടുതൽ കാര്യങ്ങൾ പറയാം. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ ഇങ്ങനെയുണ്ടാവുക, ഫൈൻഡ് ദ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ദി ഫംഗ്ഷൻ. ഓക്കെ, ഇപ്പൊ ക്വസ്റ്റ്യൻ, ഒരു ക്വസ്റ്റ്യന് നമുക്ക് എന്ത് ചെയ്യാം പറയാം, അതായത് ഇല്ലസ്ട്രേഷൻ എന്ന് പറയും. ഇല്ലസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പ്രോബ്ലത്തിന്റെ മെത്തേഡ് മുഴുവൻ, അല്ലെങ്കിൽ ഒരു തിയറി, നമ്മളൊരു പ്രോബ്ലത്തിൽ നമ്മൾ ഉൾക്കൊള്ളിച്ച് പറയുന്നതിനാണ് നമ്മൾ ഇല്ലസ്ട്രേഷൻ എന്ന് പറയും. അതിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവും, തിയറി മറ്റേപോലെ പറയുന്നതിൽ നന്നായിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ ഇവിടെ ചെയ്യാൻ വന്നത്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം. ഫൈൻഡ് ദ ഇൻവേഴ്സ് inverse plus transform of the function s plus 1 by s minus 1 into s square plus 1 okay, so ഇവിടെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് എന്താണ്, we want to find L inverse of 3s plus 1 by s minus 1 into s square plus 1. ഇവിടെ എന്താണ് ഇതിന്റെ ഹെഡിങ് എങ്ങനെയായിരുന്നു, കോംപ്ലക്സ് ഫാക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ കോംപ്ലക്സ് ഫാക്ടർ നമുക്ക് നോക്കാം, 2 plus i into 3 എന്ന് പറഞ്ഞാൽ എന്താ വരിക, എ മൈനസ് ഡി ഇൻറ്റു എ പ്ലസ് ഡി എന്നാണ്. ഇത് എ പ്ലസ് ഡി ഇൻറ്റു എ മൈനസ് ബി, അതിന്റെ ആൻസർ എന്തായിരുന്നു, എ മൈനസ് ഡി ഇൻറ്റു എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. അപ്പൊ അതേപോലെ നമുക്ക് ഇവിടെ ചെയ്യാം, എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 square മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്ത് വരും, ഐ 3 square വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് വരും, 2 into ഇവിടെ എന്താണ്, ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ മൈനസ് 1 ആണ്, ഇത് പ്ലസ് വരും, 2 square 4. ഓക്കെ, അതുപോലെ ഇവിടെ എന്ത് വരും, 9 വരും. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ കോംപ്ലക്സ് ഫാക്ടർ, ഇതാണ് കോംപ്ലക്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ. അതേപോലെ കോംപ്ലക്സ് ഫാക്ടർ ഇങ്ങനെ തന്നെ, എസ് മൈനസ് ഐ ഇൻറ്റു എസ് പ്ലസ് ഐ, ഇത് രണ്ടും എന്താണ്, കോംപ്ലക്സ് ഫാക്ടേഴ്സ് ആണ്, അൺറിപ്പീറ്റഡ് ആണ്. ഓക്കെ, കാരണം ഇതിന്റെ കോഞ്ചുഗേറ്റ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ മൈനസ് ഐ ആണെങ്കിൽ അതിന്റെ കോഞ്ചുഗേറ്റ് എന്താണ്, പ്ലസ് ഐ ആണ്. അതുകൊണ്ടാണ് ഈ ഫോമിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, പക്ഷെ നമുക്കത് ക്വസ്റ്റ്യൻ ഒരിക്കലും കോംപ്ലക്സ് ഫാക്ടർ എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റില്ല, കോംപ്ലക്സ് നമ്പർ വന്നില്ല, അതുകൊണ്ട് എങ്ങനെ വന്നു എന്നുള്ളൊരു ചോദ്യം നിങ്ങൾ ചോദിക്കരുത്. കോംപ്ലക്സ് ഫാക്ടർ കാണാൻ പറ്റില്ല, കോംപ്ലക്സ് ഫാക്ടർ ഈ ഫോമിലാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കി ഇതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ വരിക, ഇവിടെ മൾട്ടിപ്ലൈ ഇതെന്താണ്, എ മൈനസ് ബി ഇൻറ്റു എന്താണ്, എ പ്ലസ് ബി ആണ്. ഓക്കെ, ദെർഫോർ എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി മീൻസ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, ദെർഫോർ വിച്ച് ഇസ് ഈക്വൽ ടു എസ് സ്ക്വയർ മൈനസ് ഐ സ്ക്വയർ. എസ് സ്ക്വയർ മൈനസ് ഐ സ്ക്വയർ ഇസ് ഈക്വൽ ടു എസ് സ്ക്വയർ പ്ലസ് 1 ആണ്. എന്തുകൊണ്ടാണ്, ഐ സ്ക്വയർ മൈനസ് 1 ആണ്, ഇവിടെ സബ്സ്റ്റിറ്റ് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 1. ഓക്കെ, ഇതാണ് വരിക, ഈ മോഡലിൽ വരിക. അതെന്ത് വരാ, എസ് സ്ക്വയർ പ്ലസ് 2 വരാ, എസ് സ്ക്വയർ പ്ലസ് 5 വരാ, എസ് സ്ക്വയർ പ്ലസ് 9 വരാ, ഇതൊക്കെ എന്താണ് നമ്മളുടെ കോംപ്ലക്സ് ഫാക്ടറിലാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുക. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾ മനസ്സിലാക്കുക, ഒരിക്കലും കോംപ്ലക്സ് നമ്പർ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, പക്ഷെ ഇതാണ് അതിന്റെ ഉള്ളിലുള്ള കാര്യം. അതുകൊണ്ടാണ് അതിന്റെ ഹെഡിങ് എന്ന് പറയുന്നത് എന്ത് വന്നത്, കോംപ്ലക്സ് ഫാക്ടർ, അൺറിപ്പീറ്റഡ് കോംപ്ലക്സ് ഫാക്ടർ എന്ന് പറഞ്ഞിട്ട് വന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഇതിന്റെ മെത്തേഡ് ഓഫ് പാർഷ്യൽ ഫ്രാക്ഷൻ ആണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ വന്നത്. എന്ത് ചെയ്യണം, കൺസിഡർ 3s പ്ലസ് 1 ബൈ എസ് മൈനസ് 1 ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 1. അപ്പൊ ഇവിടെ രണ്ട് ഫാക്ടേഴ്സ് ആണ് ഉള്ളത്,
ഓക്കേ ഡിനോമിനേറ്റർ അപ്പോൾ ഇത് നമ്മൾ ഓൾറെഡി പഠിച്ച ഫാക്ടർ ആണ് എന്താണ് s - 1 എന്ന് പറഞ്ഞാൽ എന്താണ് s - 1 എന്ന് പറഞ്ഞാൽ അൺറിപ്പീറ്റഡ് ഫാക്ടർ ഈസ് ഓഫ് ദി ഫോം s - a ആണ് ഓക്കേ അൺറിപ്പീറ്റഡ് ഫാക്ടർ ഈസ് ഓഫ് ദി ഫോം s - a ആണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യ അതിനെ നമ്മൾ എന്ത് ചെയ്യ ഇങ്ങനെ മിക്സ് ചെയ്തിട്ടുണ്ടാവും നമ്മൾ മുന്നേ പഠിച്ച കാര്യങ്ങൾ അതിന്റെ കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാവുക അപ്പൊ നമ്മൾ എന്ത് ചെയ്തു അതിനെന്താ എഴുതാറ് കോൺസ്റ്റന്റ് ഡിവൈഡഡ് ബൈ ദാറ്റ് ഫാക്ടർ വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ് എ ബൈ എസ് മൈനസ് വണ് പ്ലസ് ഇത് എഴുതുന്ന സമയത്ത് അതായത് എന്താണ് കോംപ്ലക്സ് ഫാക്ടർ ഡിനോമിനേറ്ററിലെ സ്ക്വയർ വരിക അതുപോലെ എന്താണ് ഈ മോഡൽ വരിക ഓക്കെ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യാന്നുള്ളത് അതിന് മുന്നേ നിങ്ങളൊരു കാര്യം ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ഇതിന്റെ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഡിനോമിനേറ്ററിന്റെ ഹയസ്റ്റ് പവർ എന്താണെന്ന് നോക്കുക ഡിനോമിനേറ്ററിന്റെ ഡിഗ്രി എന്താണെന്ന് നോക്കുക ഇത് എക്സ്പാൻഡ് ചെയ്താൽ ഡിഗ്രി എന്താ വരിക എസ് ക്യൂബ് ആണ് വരിക ഓക്കെ ന്യൂമറേറ്ററിൽ എന്താ ഉള്ളത് എസ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഇത് ചെയ്യാൻ പറ്റും ഓക്കെ നിങ്ങൾക്ക് എക്സാമിനൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഒരിക്കലും എന്തുണ്ടാവില്ല അതിൽ കൂടുതലുണ്ട് ഇതുവരെ എന്തെയില്ല അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ടില്ല പക്ഷേങ്കിൽ നമ്മൾ അത് എന്ത് ചെയ്യുക ഇനി എവിടെയെങ്കിലും ഹയർ സ്റ്റഡീസിലോ എവിടെയെങ്കിലും ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കുക ഡിനോമിനേറ്ററിലെ ഡിഗ്രിയിലും കുറവേ ഇവിടെ വരാൻ പാടുള്ളൂ ലെസ് ദാൻ വൺ ആയിരിക്കണം ഓക്കെ അതുപോലെ എന്താണ് ഇവിടെ ത്രീ ആണെങ്കിൽ ഇവിടെ എന്തേ വരാൻ പാടുള്ളൂ ടുവോ അതിൽ കുറവേ വരാൻ പാടുള്ളൂ ത്രീ ത്രീ ഈക്വൽ ടു ത്രീ വരരുത് കാരണം അതിന്റെ കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ ഇത് ഡിവൈഡ് ചെയ്യണം അത് എന്നിട്ടേ ചെയ്യാൻ പാടുള്ളൂ അത് നമ്മുടെ കേസിൽ വരുന്നതേ ഇല്ല ഞാൻ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ ഇവിടെ എന്താണ് എസ് സ്ക്വയർ ഇത് വരുന്ന സമയത്ത് നമ്മൾ ഇതിന്റെ പവർ ഇവിടെ കോൺസ്റ്റന്റ് അല്ല എഴുതേണ്ടത് ഇവിടെ ഏതാണ് സെക്കൻഡ് ഡിഗ്രി ആണ് സെക്കൻഡ് ഡിഗ്രി ആകുമ്പോൾ നമ്മൾ ഇവിടെ ലീനിയർ ആണ് എഴുതേണ്ടത് ബി എസ് പ്ലസ് സി എന്നാണ് എഴുതേണ്ടത് ഓക്കെ ഇവിടെ സ്ക്വയറിൽ വരുമ്പോൾ എന്താ എഴുതേണ്ടത് ബി എസ് പ്ലസ് സി എന്നാണ് നമ്മളിവിടെ which is equal to നമ്മൾ നേരത്തെ ചെയ്ത അതേ ടെക്നിക് തന്നെ എന്താണ് ഡിനോമിനേറ്റർ എന്താണ് എസ് മൈനസ് വൺ ഇൻറ്റു എസ് സ്ക്വയർ ഇതിൽ നിങ്ങളൊരു ടെക്നിക് ഓർക്കുക ഇവിടെ എഴുതിയ അതേ സാധനമായിട്ട് എന്ത് ചെയ്യണം ഡിനോമിനേറ്റർ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ആണ് ചെയ്യേണ്ടത് ഓക്കെ അപ്പൊ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് രണ്ടെണ്ണം മാത്രം ഉള്ളതുകൊണ്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക അപ്പൊ എന്ത് വരും എ ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് വൺ അല്ലെങ്കിൽ എന്ത് നോക്കിയാൽ മതി ഇവിടെ എന്താണ് ഉള്ളത് നോക്കുക നമ്മുടെ ഡിനോമിനേറ്ററിൽ എന്താണ് ഉള്ളത് നോക്കുക ഇതിനെ ഇതാക്കാൻ വേണ്ടി എന്ത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക അതേ സാധനത്തിനെ കൊണ്ട് എന്ത് ചെയ്താൽ ആ ന്യൂമറേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക ഓക്കെ പ്ലസ് പിന്നെ എന്ത് വേണം ഇവിടെ എന്താണ് ഇതിന് വരുമ്പോഴെന്താ പറയുക ഇവിടെ എസ് സ്ക്വയർ പ്ലസ് വൺ ആണ് ഡിനോമിനേറ്റർ ഉള്ളത് പക്ഷെ ഇവിടെയുള്ള ഡിനോമിനേറ്ററിൽ എന്താ ഉള്ളത് എസ് മൈനസ് വൺ ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് വൺ ആണ് ഓക്കെ അപ്പോൾ ഇതിന് ഇതാകാൻ വേണ്ടി നമ്മൾ എന്താ മൾട്ടിപ്ലൈ ചെയ്ത് എസ് മൈനസ് വൺ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്ത് അപ്പോൾ ന്യൂമറേറ്ററിനെ അതേ സാധനം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക ഓക്കെ അപ്പോൾ എന്തായാലും ബി എസ് പ്ലസ് സി ഇൻറ്റു എന്താണ് എസ് മൈനസ് വൺ ഓക്കെ പിന്നെ ഡൗട്ട് ഉള്ളവർ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താലും മതി രണ്ടും ഏതും ഇക്വൽ ഓക്കെ വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് വരും ഇവിടെ എന്താ ഉള്ളത് എന്താ കിട്ടിയിരിക്കുന്നത് 3s പ്ലസ് വൺ ബൈ എസ് മൈനസ് വൺ ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് ശരിക്കും പറഞ്ഞാൽ മെത്തേഡ് ഓഫ് പാർഷ്യൽ ഫ്രാക്ഷന്റെ മെയിൻ സ്റ്റെപ്പ് കഴിയും നമ്മൾ എന്ത് ചെയ്തു അതിനെ സ്പ്ലിറ്റ് ചെയ്ത് ചെയ്ത് ഇനി നമ്മൾ എന്ത് ചെയ്യണം ഇനി നെക്സ്റ്റ് എന്താണ് നെക്സ്റ്റ് വി വാണ്ട് ടു ഫൈൻഡ് എ ബി ആൻഡ് സി ആണ് അതിന്റെ മെത്തേഡ് എല്ലാത്തിലും ഒരേപോലെയാണ് എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യാറ് എങ്ങനെയാണ് ആ മെത്തേഡ് ഇവാലുവേറ്റ് ചെയ്യുക എ മാത്രം ആ ഇക്വേഷനിൽ വരുന്ന രീതിയിൽ എസിനെ ഒരു വാല്യൂ സബ്സ്റ്റിറ്റ് ചെയ്യുക അതുപോലെ ബി കിട്ടുന്ന രീതിയിൽ സബ്സ്റ്റിറ്റ് ചെയ്യുക ഓക്കെ അപ്പൊ നമുക്ക് നോക്കാൻ എന്താണ് ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്താണ് ഫസ്റ്റ് എന്ത് സബ്സ്റ്റിറ്റ് ചെയ്യുക എസ് ഇസ് ഈക്വൽ ടു വൺ ആവുമ്പോൾ എന്താ പറയുക സോറി അതിന് മുന്നേ എന്താണ് ഇവിടെ രണ്ട് ഫ്രാക്ഷൻസ് ഈക്വൽ ആണ് ഡിനോമിനേറ്റർ ഈക്വൽ ആണ് ദെർഫോർ എന്താ വിളിക്കണം ന്യൂമറേറ്റർ മസ്റ്റ് ആയിട്ട് ഈക്വൽ ആവണം എന്ത് വരും ത്രീ എസ് പ്ലസ് വൺ ഇസ് ഈക്വൽ ടു വി ക്യാൻ റൈറ്റ് 3s plus 1 is equal to a into s square a plus 1 into, sorry, s square a plus 1, s square a plus 1 plus bs plus c into and then s minus 1. Okay. In the end, you know, put s is equal to, put s is equal to 1. Put s is equal to 1. This implies in the value 3 into 1 plus 1 which is equal to, what end the value? ഇവിടെ എസ് വൺ കൊടുത്താൽ എ ഇൻറ്റു വൺ പ്ലസ് വൺ ഇവിടെ എന്താ വരിക സീറോ ആണ് വരും ദെർഫോർ എന്ത് വരും ടു എ വരും ഇവിടെ എന്താ വരിക ഫോർ വരും അല്ലേ ഫോർ ദെർഫോർ എ ഈക്വൽ ടു എന്ത് വരും ഫോർ ബൈ ടു ഈക്വൽ ടു എ ഈക്വൽ ടു ടു ഇത് നമ്മൾ ഇതേപോലെ തന്നെ നെക്സ്റ്റ് വാല്യൂ ഇവാലുവേറ്റ് ചെയ്യുക എന്ത് വരും ഏത് കാര്യം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എസിന് നമുക്ക് സീറോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഓക്കെ എസിന് സീറോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്താ വരിക എസ് എന് സീറോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് പുട്ട് എസ് ഇസ് ഈക്വൽ ടു സീറോ പുട്ട് എസ് ഇസ് ഈക്വൽ ടു സീറോ എസ് ഇസ് ഈക്വൽ ടു സീറോ ഇംപ്ലൈസ് എന്ത് വരും വൺ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് വൺ ആണ് വരിക ത്രീ ഇൻറ്റു സീറോ സീറോ ആണ് വൺ ഓക്കെ വിച്ച് ഇസ് ഈക്വൽ ടു എസിന് സീറോ കൊടുത്താൽ ഇവിടെ എന്ത് വരും എ പ്ലസ് എന്താ വരിക ബി ഇൻറ്റു സീറോ ബി ഇൻറ്റു സീറോ പ്ലസ് സി ഇൻറ്റു എന്താണ് സീറോ മൈനസ് വൺ
എയുടെ വാല്യൂ എന്താണ്? എയുടെ വാല്യൂ 2 ആണ്. അപ്പോൾ എന്ത് വരും? 2 പ്ലസ് ഓക്കെ, പിന്നെ എന്ത് വരും? ബി ഇൻറ്റു 0 0 ആണ്. അപ്പോൾ ഇവിടെ എന്ത് വരും? സി ഇൻറ്റു മൈനസ് 1. ദെർഫോർ എന്ത് വരും? 1 മൈനസ് 2 ഈസ് ഈക്വൽ ടു എന്താണ്? മൈനസ് സി. ദെർഫോർ മൈനസ് സി ഈസ് ഈക്വൽ ടു മൈനസ് 1. ദെർഫോർ സി ഈക്വൽ ടു 1. സിയുടെ വാല്യൂ കിട്ടി. ഓക്കെ, ഇനി നമ്മൾ എന്ത് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ഡിയുടെ വാല്യൂ, സോറി ബിയുടെ വാല്യൂ ആണ് കാൽക്കുലേറ്റ് ചെയ്യുക. ബിയുടെ വാല്യൂ ഇതില്ലാതെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ബിയുടെ വാല്യൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വാല്യൂ സബ്സ്റ്റിറ്റ് ചെയ്യാം. ഓക്കെ, ഇഷ്ടമുള്ള ഒരു വാല്യൂ സബ്സ്റ്റിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? എ ബി സിയിലുള്ള ഒരു ഫോമുല വരും. അല്ലാതെ വേറൊരു വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടില്ല, കാരണം ഇവിടെ എസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ടേം കംപ്ലീറ്റ് സീറോ. ഓക്കെ ഓക്കെ, ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? പുട്ട് എസ് ഇസ് ഈക്വൽ ടു, പുട്ട് എസ് ഇസ് ഈക്വൽ ടു മൈനസ് 1, പുട്ട് എസ് ഇസ് ഈക്വൽ ടു മൈനസ് ഒരു വാല്യൂ, ഏറ്റവും സിമ്പിൾ ആയ ഒരു വാല്യൂ ഉണ്ട്. എസ് ഇസ് ഈക്വൽ ടു മൈനസ് 1 കൊടുത്താൽ ഇവിടെ എന്താ പറയുക? ലെഫ്റ്റ് ഹാൻഡ് സൈഡ് 3 ഇൻറ്റു മൈനസ് 1 പ്ലസ് 1 വിച്ച് ഇസ് ഈക്വൽ ടു, ഇവിടെ എന്ത് വരും? എ ഇൻറ്റു, ഇവിടെ എന്താ പറയുക? മൈനസ് 1 ഇസ് ദ സ്ക്വയർ, 1 പ്ലസ് 1 2 2. ഓക്കെ, നെക്സ്റ്റ് എന്ത് വരും? പ്ലസ് ബി ഇൻറ്റു മൈനസ് 1 പ്ലസ് സി ഇൻറ്റു, ഇവിടെ എന്ത് വരും? ഇതിന്റെ മൾട്ടിപ്ലിക്കേഷൻ എന്താ പറയുക? മൈനസ് 1 മൈനസ് 1. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് വരും? ഇവിടെ മൈനസ് 3 പ്ലസ് 1, മൈനസ് 3 പ്ലസ് 1 മൈനസ് 2 വിച്ച് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു എ. 2 ഇൻറ്റു എ മീൻസ് 2 ഇൻറ്റു 2, എയുടെ വാല്യൂ 2 ആണ്. 2 ഇൻറ്റു 2 പ്ലസ് എന്ത് വരും? മൈനസ് ബി പ്ലസ് എന്ത് വരും? മൈനസ് ബി പ്ലസ് സി എന്താണ്? 1 ആണ്. 1 ഇൻറ്റു ഇവിടെ എന്ത് വരും? മൈനസ് 2 വരും. ഓക്കെ, ദെർഫോർ മൈനസ് 2 ഇത് ഈ സൈഡിലേക്ക് വരുമ്പോൾ മൈനസ് 4 ഇസ് ഈക്വൽ ടു ഇവിടെ എന്ത് വരും? 2 ബി മൈനസ് 2. ബ്രാക്കറ്റിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 ബി മൈനസ് 2. ഓക്കെ, ഇവിടെ എന്ത് വരും? മൈനസ് 6. ഓക്കെ, രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് 6, ഇവിടെ എന്ത് വരും? മൈനസ് 2 പ്ലസ് 2 അല്ലെ? ഈ 2 ഇപ്പുറം വരുമ്പോൾ പ്ലസ് 2 ഇസ് ഈക്വൽ ടു 2 ബി എന്ത് വരും? 2 ബി വരും. ദെർഫോർ എന്താ വരിക? 2 ബി ഇസ് ഈക്വൽ ടു മൈനസ് 4, ദെർഫോർ ബി ഇസ് ഈക്വൽ ടു മൈനസ് 2. അപ്പൊ നമ്മളുടെ വാല്യൂ കിട്ടി, അതാണ് ബിയുടെ വാല്യൂ നമുക്ക് കിട്ടി. ഓക്കെ, ബിയുടെ വാല്യൂ കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ഇതായി. ഇനി നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഇതിൽ എയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ബിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സിംപ്ലിഫൈ. ഓക്കെ, ഇവിടെ നമുക്ക് നോക്കാം. എയുടെ വാല്യൂ 2 ആണ്, എയുടെ വാല്യൂ 2, എയുടെ വാല്യൂ 2 ആയിരുന്നു, എയുടെ വാല്യൂ 2, ബിയുടെ വാല്യൂ എന്തായിരുന്നു? മൈനസ് 2, സിയുടെ വാല്യൂ എന്താണ്? 1 ആണ്. ഓർമ്മ വേണം. ഓക്കെ, മൈനസ് 2s പ്ലസ് 1 ബൈ s സ്ക്വയർ പ്ലസ് 1. ഓക്കെ, എന്ത് വരും? ഇവിടെ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇതിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ആണ് കാണേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ദെർഫോർ ദെർഫോർ എൽ ഇൻവേഴ്സ് ഓഫ് 3s പ്ലസ് 1 ബൈ s മൈനസ് 1 ഇൻറ്റു s സ്ക്വയർ പ്ലസ് 1 ഇസ് ഈക്വൽ ടു എന്ത് വരും? എൽ ഇൻവേഴ്സ് ഓഫ് 2 ബൈ s മൈനസ് 1 പ്ലസ് മൈനസ് 2s പ്ലസ് 1 ബൈ s സ്ക്വയർ പ്ലസ് 1 which is equal to and the linearity apply overall and the individually we will learn therefore l inverse of 2 by s minus 1 plus and the l inverse of and the minus 2s plus 1 by s square plus 1. okay, which is equal to what in the amount of 2 namak common ait outside eduka l inverse of 1 by s minus 1 പ്ലസ്. ഇവിടെ നമ്മൾ നോക്കാം, ഇത് നമുക്ക് അറിയാവുന്ന ഏതെങ്കിലും ആളതാണോ എന്ന് നോക്കാം. അറിയാവുന്നതാണോ? അല്ല. ഓക്കെ, നമ്മളിങ്ങനെ ഒരു ഫോമുല ഒന്നും പഠിച്ചില്ല. അപ്പൊ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിനെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാൻ പോവാണ്. ഇതിനിങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്നു, എൽ ഇൻവേഴ്സ് ഓഫ് 2s ബൈ മൈനസ് 2s ബൈ s സ്ക്വയർ പ്ലസ് 1 പ്ലസ് 1 ബൈ s സ്ക്വയർ പ്ലസ് 1 എഴുതാൻ പറ്റും. കാരണം എന്താ?
നമ്മൾ ഇങ്ങനെ എഴുതാറുണ്ടായിരുന്നു എ പ്ലസ് ബി ബൈ സി ഇസ് ഈക്വൽ ടു എന്താണ് എ ബൈ സി പ്ലസ് ബി ബൈ സി എഴുതായിരുന്നു. ഓക്കെ, അപ്പോ ഇനി എന്ത് ചെയ്യാം, അതാണ് നമ്മൾ ഇവിടെ എഴുതി സ്പ്ലിറ്റ് ചെയ്ത്. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു ടു ഇൻഡ് എൽ ഇൻവേഴ്സ് ഓഫ് വൺ ബൈ എസ് മൈനസ് എ. എൽ ഇൻവേഴ്സ് ഓഫ് വൺ ബൈ എസ് മൈനസ് എ എന്താണ് വരിക, നമ്മൾ പഠിച്ചിട്ടുണ്ട് എൽ ഓഫ് ഇ റേസ് ടു എ ടി ഇസ് ഈക്വൽ ടു എന്താണ് വൺ ബൈ എസ് മൈനസ് എ ആണ്. അപ്പൊ എന്താ പറയുക, എൽ ഇൻവേഴ്സ് ഓഫ് വൺ ബൈ എസ് മൈനസ് എ എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു എ ടി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എസ് മൈനസ് ഇത് കിട്ടണമെങ്കിൽ എന്ത് വേണം, കൂടി ആര് വേണം, ഇ റേസ് ടു ടി ആവണം. അപ്പൊ എന്താ വരും, വൺ ബൈ എസ് മൈനസ് വൺ വരും. ഓക്കെ, അപ്പൊ എന്ത് വരും, എൽ ഇൻവേഴ്സ് ഓഫ് വൺ, സോറി, എൽ ഇൻവേഴ്സ് ഓഫ് വൺ ബൈ എസ് മൈനസ് വൺ എന്ന് പറഞ്ഞാൽ എന്ത് വരും, ഇ റേസ് ടു ടി വരും. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന് പകരം എന്ത് ചെയ്താൽ ടു ഇൻറ്റു ഇ റേസ് ടു ടി എഴുതാം. പ്ലസ് ഇവിടെ എന്താ വരിക, ഇവിടെ നമുക്ക് ഈ മൈനസ് ടു എസ് അപ്പുറത്ത് ഔട്ട്സൈഡ് എടുക്കാം, മൈനസ് ടു ഇൻറ്റു എൽ ഇൻവേഴ്സ് ഓഫ് എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് വൺ പ്ലസ് എൽ ഇൻവേഴ്സ് ഓഫ്, ഇതിനെ ലീനിയാരിറ്റി അപ്ലൈ ചെയ്താൽ ഇതിനെ ഓരോന്നിനെ ഓരോന്നായിട്ട് എഴുതാൻ പറ്റും. അതാണ് നമ്മൾ ഇവിടെ ചെയ്തത്, ടു പുറത്ത് എഴുതി എൽ ഇൻവേഴ്സ് ഓഫ് എന്താണ് വൺ ബൈ എസ് സ്ക്വയർ പ്ലസ് വൺ. അല്ലെങ്കിൽ നിങ്ങൾ കൺഫ്യൂഷൻ ഉള്ളവർ ഒരു സ്റ്റെപ്പും കൂടി എഴുതാം, ഇവിടെ എന്തൊരു മൈനസ് ടു, രണ്ടും സ്പ്ലിറ്റ് ചെയ്ത് മൈനസ് ടു എസ്, വിച്ച് ഇസ് ഈക്വൽ ടു ടു എ റേസ് ടു ടി പ്ലസ് എന്താണ് ഈ പ്ലസ്സിൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു മൈനസ് ടു നമ്മൾ ഔട്ട്സൈഡ് എടുക്കുന്നു. മൈനസ് ടു ഔട്ട്സൈഡ് എടുത്താൽ എന്ത് വരും, എൽ ഇൻവേഴ്സ് ഓഫ് എന്താണ് വരിക, എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് വൺ പ്ലസ് ഇവിടെ നിങ്ങൾ നോക്കുക വൺ ബൈ എസ് സ്ക്വയർ പ്ലസ് വൺ എന്നുള്ളതിനാ വൺ ബൈ എസ് സ്ക്വയർ പ്ലസ് വൺ സ്ക്വയർ എന്ന് ഞാൻ എഴുതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളൊരു റിസൾട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു എൽ ഓഫ് ഇ റേസ് സോറി എൽ ഓഫ് കോസ് എ ടി സോറി ആ എൽ ഓഫ് സൈൻ എ ടി എൽ ഓഫ് സൈൻ എ ടി എന്ന് പറഞ്ഞാൽ എന്താണ് എൽ ഓഫ് സൈൻ എ ടി എന്ന് പറഞ്ഞാൽ എന്താണ് എ ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയറോ അതുപോലെ എൽ ഓഫ് കോസ് എ ടി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയറോ ആയിരുന്നു. അപ്പൊ നിങ്ങൾ നോക്കി ഇവിടെ ഇതിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഞാനിവിടെ വൺ ആണ് കൊടുക്കുന്നുണ്ടെങ്കിൽ സൈൻ ടി ആണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യും, എ മാറി വൺ ആവും, ഇവിടെ എന്താ വൺ ആവും, ഇവിടെ എന്താ കോസ് ടി ആണെങ്കിൽ ഇവിടെ എന്താണോ ഇങ്ങനെയാവും. നിങ്ങൾ നോക്കി രണ്ടും നമുക്ക് അറിയാവുന്ന ഫോർമുല അല്ലേ, കാരണം എന്താണ് ഇത്, അപ്പൊ ഇതിന്റെ എൽ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാ വരിക, ഇതിന്റെ എൽ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ആര് വരും, സൈൻ ടി വരും. ഓക്കെ, സൈൻ, ഇനി ഒരാളെയും കൂടി കാണാനുണ്ട്, എന്താണ് ഇതിന്റെ ഫോർമുല, ഇതെന്താണ് വരിക, എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ് കോസ് ടി ആണ്. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് ലൈൻ എഴുതി കഴിഞ്ഞാൽ എന്തായാലും വിച്ച് ഇസ് ഈക്വൽ ടു ടു ഇ റേസ് ടു ടി മൈനസ് ടു ഇൻറ്റു കോസ് ടി പ്ലസ് സൈൻ ടി. ഓക്കെ, ഇതാണ് എന്തായാലും ഇതിന്റെ ഫൈനൽ ആൻസർ വരുന്നത്. ഓക്കെ, അപ്പോ എന്ത് ചെയ്യാം, കോംപ്ലക്സ് ഫാക്ടർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, ഇപ്പൊ ഇവിടെ എന്തായിരുന്നു ഇതിന്റെ തേർഡ് മെത്തേഡ്, കോംപ്ലക്സ് ഫാക്ടർ ആണ്. കോംപ്ലക്സ് ഫാക്ടറിൽ കോംപ്ലക്സ് ഫാക്ടർ കാണാൻ പറ്റില്ല, പക്ഷേങ്കിൽ എന്താണ് അത് ഈ ഫോമിലാണ് ഉണ്ടാവുക. ഇതെന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ചെയ്യണം. ഓക്കെ, അപ്പോ ഏത് മനസ്സിലാക്കുക, എക്സ് സ്ക്വയർ പ്ലസ് ഈ നമ്പർ ആണ് ഉണ്ടാവുക. ഓക്കെ,